സബ്സ്ക്രൈബ് ചെയ്യൂ ജി കെ പി എസ് സി ചാനൽ ഇപ്പോൾ തന്നെ, അതിനോടൊപ്പം പ്രസ് ചെയ്യൂ ബെൽ ഐക്കൺ ഏറ്റവും പുതിയ വീഡിയോസ് ഏറ്റവും ആദ്യം കാണുന്നതിനായി. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ജി കെ പി എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ജി കെ പി എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് തിരുവിതാംകൂറിലെ രാജാക്കന്മാരെക്കുറിച്ചാണ്. വിശാഖം തിരുനാൾ. വിശാഖം തിരുനാളിൻ്റെ ഭരണകാലഘട്ടം 1880 മുതൽ 1885 വരെയാണ്, 5 കൊല്ലം. പണ്ഡിതൻ എന്ന നിലയിൽ പ്രശസ്തനായ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ. 1883 വിശാഖം തിരുനാളിൻ്റെ ഭരണകാലത്ത് തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടന്നു. ഒന്നുകൂടി ഓർമ്മിക്കുക, 1883 വിശാഖം തിരുനാളിൻ്റെ ഭരണകാലത്തിലാണ് തിരുവിതാംകൂറിൽ സമ്പൂർണ്ണ ഭൂസർവേ നടക്കുന്നത്. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷിക്ക് പ്രോത്സാഹനം നൽകിയ ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ രാമവർമ്മ. ഓർമ്മിക്കുക, പി എസ് സി സാധാരണ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണിത്. തിരുവിതാംകൂറിൽ മരച്ചീനി കൃഷിക്ക് പ്രോത്സാഹനം നൽകിയ ഭരണാധികാരി ആരാണെന്ന്? ഉത്തരം, വിശാഖം തിരുനാൾ രാമവർമ്മ. ഇത് കൂടാതെ വിശാഖം തിരുനാളിൻ്റെ ബഹുമാനാർത്ഥം പേര് നൽകിയ മരച്ചീനി ഇനമാണ് ശ്രീവിശാഖ്. അപ്പോൾ ശ്രീവിശാഖ് എന്നത് ഒരു മരച്ചീനി ഇനമാണ്. ഇതിന് പേര് ലഭിക്കുവാൻ കാരണം വിശാഖം തിരുനാളിൻ്റെ ബഹുമാനാർത്ഥം ആ പേര് അദ്ദേഹത്തിൻ്റെ പേര് നൽകിയത് കൊണ്ടാണ്. തിരുവിതാംകൂറിൽ പോലീസ് സംവിധാനം പരിഷ്കരിച്ച ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ രാമവർമ്മ. തിരുവിതാംകൂറിൽ പോലീസ് സംവിധാനം പരിഷ്കരിച്ച ഭരണാധികാരിയാണ് വിശാഖം തിരുനാൾ രാമവർമ്മ. വിശാഖം തിരുനാൾ രാമവർമ്മ 1881 നടത്തിയ 3 പ്രധാന സംഭാവനകളാണ് തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിച്ചു. ഓർമ്മിക്കുക, 1881 വിശാഖം തിരുനാൾ തിരുവിതാംകൂറിൽ ഹൈക്കോടതി സ്ഥാപിക്കുന്നത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ പരുത്തി മില്ല് കൊല്ലത്ത് ആരംഭിച്ചതും 1881. 1881 തിരുവിതാംകൂറിലെ, അതായത് തിരുവിതാംകൂർ മഹാരാജ്യത്തെ ആദ്യത്തെ പരുത്തി മില്ല് കൊല്ലത്ത് ആരംഭിച്ചു. കൂടാതെ കോട്ടയം നഗരം പണികഴിപ്പിച്ചതും 1881. 1881 വിശാഖം തിരുനാൾ കോട്ടയം നഗരം പണികഴിപ്പിച്ചു. തിരുവിതാംകൂറിലെ ആദ്യ പോലീസ് സൂപ്രണ്ടാണ് ഒലിവർ എച്ച് ബെൻസ്ലി. ഇദ്ദേഹം പോലീസ് സൂപ്രണ്ട് പദവിയിലെത്തിയത് 1881. കൃഷിയിലും സസ്യശാസ്ത്രത്തിലും പാണ്ഡിത്യമുണ്ടായിരുന്ന തിരുവിതാംകൂർ മഹാരാജാവാണ് വിശാഖം തിരുനാൾ. നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചു തിരുവിതാംകൂർ ഹൈക്കോടതി സ്ഥാപിച്ചത് അത് വിശാഖം തിരുനാളാണ്. തിരുവിതാംകൂർ ഹൈക്കോടതിയിൽ 4 ജഡ്ജിമാരും 1 ചീഫ് ജസ്റ്റിസുമാണ് ഉണ്ടായിരുന്നത്, ആകെ 5 പേർ. ഇതിൽ തിരുവിതാംകൂർ ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് എന്നറിയപ്പെടുന്നത് രാമചന്ദ്ര അയ്യരാണ്. ഓർക്കുക, രാമചന്ദ്ര അയ്യരാണ് തിരുവിതാംകൂർ ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ്. മുല്ലപ്പെരിയാർ ഡാമിന് അന്തിമാനുമതി നൽകിയതും തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന വിശാഖം തിരുനാളാണ്. മുല്ലപ്പെരിയാർ പാട്ടക്കരാറിനെ എൻ്റെ ഹൃദയരക്തം കൊണ്ടാണ് എഴുതുന്നത് എന്ന് വിശേഷിപ്പിച്ച തിരുവിതാംകൂർ രാജാവാണ് വിശാഖം തിരുനാൾ. സ്റ്റേറ്റ്സ്മാൻ, കൽക്കട്ട റിവ്യൂ തുടങ്ങിയ പത്രങ്ങളിൽ ലേഖനങ്ങൾ എഴുതിയിരുന്ന മഹാരാജാവാണ് വിശാഖം തിരുനാൾ. വിശാഖം തിരുനാളിൻ്റെ പ്രധാന രചനകളാണ് ദി ഹൊറർ ഓഫ് വാർ ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് പീസ്, ഒബ്സർവേഷൻ ഓൺ ഹയർ എഡ്യൂക്കേഷൻ എന്നിവ. കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് വിശാഖം തിരുനാളിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറയാത്ത എന്തെങ്കിലും പോയിന്റുകൾ നിങ്ങൾക്കറിയുമെങ്കിൽ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പി എസ് സിക്ക് പഠിക്കുന്ന നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളുമായി ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം. Thank you.